Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ പേര് അടുക്ക് വത്തിരി എന്നാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞു തരാം. അപ്പം ഞാനിവിടെ പച്ചരിയും അതേപോലെ തന്നെ നമ്മുടെ ചോറിന് ഉപയോഗിക്കുന്ന അരിയും ഒരേ അളവിലെടുത്തിട്ട് 5 മണിക്കൂർ മുന്നേ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ക്ലീൻ ആക്കിയിട്ട് എടുത്തതാണിത് കഴുകിയിട്ട്. ഇതിലോട്ടേക്ക് കുറച്ച് ചെറിയുള്ളിയും അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ജീരകവും വലിയ ജീരകവും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനൊരു മിക്സിൻ്റെ ജാറിലോട്ടേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ അരി മുങ്ങുന്ന വിധത്തിലുള്ള വെള്ളവും കൂടി ഇതിലോട്ടേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ചായക്കൂട്ടിലായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്തിട്ടില്ലെങ്കിൽ കറി ഉപയോഗിച്ചിട്ടും ഇത് കഴിക്കാവുന്നതാണ്. അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതും കൂടെ നന്നായിട്ട് അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ടേക്ക് ചേർക്കുന്നത് കുറച്ച് തേങ്ങ ചിരവിയതാണ്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാട്ടോ. ഇതിലോട്ടേക്ക് കുറച്ച് എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ കുറച്ച് ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എള്ളൊക്കെ ചേർക്കുന്നത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു അപ്പച്ചമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിൽ വെള്ളവും വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെള്ളം തിളച്ചു വരുമ്പോഴാണ് നമ്മളിതിലോട്ടേക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു പ്ലേറ്റിൽ ഞാൻ കുറച്ച് നെയ്യ് തടവുന്നുണ്ട്, കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആ ഒരു മൗൾഡ് ഗ്രീസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഈ അപ്പച്ചമ്പിലോട്ടേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് നമുക്കൊരു 2 തവി ഈ ഒരു ബാറ്റർ അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഇതൊന്ന് നന്നായിട്ടൊന്ന് ആറി വരും. അപ്പോൾ അതുവരേക്കും നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇത് ആറി വന്നിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിൽ തടവി കൊടുക്കാം. ഇത് നല്ല നാടൻ നെയ്യാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നെയ്യും കൂടെ തടവി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊരു 2 തവി ബാറ്റർ ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റ് ഉണ്ടെങ്കിൽ ഇത് റെഡിയാവുന്നതാണ്. വീണ്ടും നമുക്കിത് ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ നെയ്യ് തടവി കൊടുക്കാം. നെയ്യോ ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും നമുക്കിതിൻ്റെ മുകളിൽ തടവാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു 2 തവിയും കൂടെ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം അങ്ങനെ നമ്മുടെ പാത്രത്തിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് നമുക്ക് എത്ര ലെയറായിട്ട് വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്കൊരു ഇറക്കിൽ വെച്ചിട്ട് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. അപ്പം നമ്മുടെ അടുക്ക് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. അപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പഞ്ചസാര ചേർത്തിട്ടില്ലെങ്കിൽ നമുക്കിത് കറി ഉപയോഗിച്ചിട്ടും കഴിക്കാൻ പറ്റും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കൂട്ടിലായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. പഞ്ചസാര ചേർക്കുമ്പോൾ നമുക്കത് വൈകുന്നേരത്തെ ചായക്കൂട്ടിൽ പഞ്ചസാര ചേർത്താൽ ഇല്ലെങ്കിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, ചായക്കൂട്ടിലായിട്ടോ വൈകുന്നേരത്തെ ചായക്കൂട്ടിലായിട്ട് ഉപയോഗിക്കാം. പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പം ഇത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു ഐറ്റം ആണെങ്കിൽ എന്തായാലും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്കിത് ലെയറായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലെയറായിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് കഴിക്കാം. അതല്ലെങ്കിൽ അപ്പാടെ തന്നെ കഴിക്കാനും നല്ലതാണ്. അപ്പം ഞാനിവിടെ ലെയർ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇതുപോലെയാണ് നമുക്ക് ലെയറായിട്ട് കിട്ടുക. അപ്പം നമ്മൾ ഒഴിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഞാനിപ്പോൾ 2 തവി ഒഴിച്ചുകൊണ്ടാണ് ഈ ഒരു കട്ടിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൽ നമ്മൾ ചെറിയുള്ളിയും അതേപോലെ തന്നെ ചെറിയ ജീരകവും വലിയ ജീരകമൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താണ് നന്നായിട്ടുണ്ടോ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെയുള്ള നിങ്ങളെ അഭിപ്രായം ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും നമുക്ക് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.